ഇവരെനിക്ക് ഇവിടെ ഇവരെ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഇവര് കുറി വെച്ച് തരുന്ന കേട്ടോ. ഈ കേരളസ ഭാഷയ മലയാളം ഭാഷ. ഓക്കെ, നമസ്തേ. നമസ്തേ. ഞാൻ വലിയ സ്നേഹ. വണ്ടി മെല്ലെ സ്റ്റാർട്ടാക്കി ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇതുണ്ടോ, ക്യാമറ നോക്കിയിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. അല്ലാതെ എനിക്ക് വീഡിയോ എടുത്തരാൻ വേണ്ടി സ്പെഷ്യൽ ആരും ഇല്ല കേട്ടോ. ഇന്ന് എന്തോരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരായിരിക്കും അല്ലേ. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വ്ളോഗാണ് നടന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ യാത്ര എനിക്കൊരു ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി എൻ്റെ കഴിഞ്ഞൊരു വീട് നിങ്ങൾ കണ്ടു നോക്കും കേട്ടോ. മധുക്കോട്ട് ഗ്രാമത്തിൽ താമസിച്ചു, നല്ല മനുഷ്യരുള്ള ഒരു ഹോം സ്റ്റേയിലാണ് ഞാൻ താമസിക്കുന്നത്. അവരെ വീട്ടിലെ ബുള്ളറ്റ് എനിക്ക് തന്നിരിക്കണം കേട്ടോ. ഇന്ന് നീ ബുള്ളറ്റ് എടുത്ത് എവിടെ വേണമെങ്കിലും കറങ്ങിക്കോ പറഞ്ഞിട്ടുണ്ട്. നല്ല ജനങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ബുള്ളറ്റിലാണ്. ഞാൻ എൻ്റെ ബാഗും ടെൻറ്റും എല്ലാം എടുത്തിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ മലമുകളിൽ താമസിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മഴയാണെങ്കിൽ തിരിച്ചിറങ്ങും കേട്ടോ. അവർക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് മഴയാണെങ്കിൽ തിരിച്ചിറങ്ങുമെന്ന്. എൻ്റെ ബാഗിൽ ഫുഡ് വന്ന്, അവർ മാക്രോണി അങ്ങനെ പറഞ്ഞൊരു ഫുഡ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണല്ലോ. കുറേ നാൾക്ക് ശേഷം ഞാൻ എന്താണ് ഒരു വണ്ടിയിൽ പോകണം കേട്ടോ. വണ്ടി ഓടിക്കുക ഏലുണ്ടോ ചോദിച്ചാൽ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ബുള്ളറ്റ് ഓടിക്കുന്നത് കേട്ടോ. ഒന്ന് ഹെവി വണ്ടിയാണ്, ഹെവി ബൈക്കാണെന്ന് പറയാം. ഞാൻ നിൽക്കുന്ന സ്ഥലം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ വ്ളോഗ് നിങ്ങൾ മുഴുവനായി കാണുകയാണെങ്കിൽ നല്ല കാഴ്ചകൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എത്തിച്ചേരും. ഞാൻ ഈ പരിസരം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. വരൂ 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 വരൂ. യാ, ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സൗന്ദര്യം കൂടി നിങ്ങളൊന്ന് കാണുക കേട്ടോ. അയ്യോ, ഈ ഒരു ഭൂമി എത്ര പച്ചപ്പ് നിറഞ്ഞതാണെന്ന് നോക്കിയേ. താഴെ ഒരു വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പൂക്കളാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. കൂടാതെ തന്നെ ഗ്രീനറിയാണ് കേട്ടോ. ഏതൊരു മനുഷ്യൻ്റെയും കണ്ണിന് കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. തൊട്ട് മുകളിൽ നോക്കിയേ വലിയ പർവ്വത നിരകൾ തന്നെയാണ്. വണ്ടി മെല്ലെ സ്റ്റാർട്ടാക്കി ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇതുണ്ടോ, ക്യാമറ നോക്കിയിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. അല്ലാതെ എനിക്ക് വീഡിയോ എടുത്തരാൻ വേണ്ടി സ്പെഷ്യൽ ആരും ഇല്ല കേട്ടോ. ഇന്ന് എന്തോരം ലക്കാണ് ഈ ഒരു വണ്ടി എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഒരു ആവേശം മൊത്തം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ടാണോടോ നീ ബുള്ളറ്റ് കാണുന്നതെന്നൊക്കെ വേണമെങ്കിൽ കമന്റ് വന്നേക്കും. ഒന്നുമല്ല സുഹൃത്തുക്കളെ, ഈ നടന്നുള്ള യാത്രയിൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് കേട്ടോ ഈ ഒരു ബുള്ളറ്റ് ഇന്ന്. ബൈ. റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പം ഒരപ്പൂപ്പൻ ആടിനെ കൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടു. അപ്പാടെ തന്നെ വണ്ടി ഞാൻ നിർത്തിയിട്ടുണ്ട്. നമസ്തേ ജി. നമസ്തേ. ആപ്ക ഗാവ് കിധർ ഹേ? നമസ്തേ. നമസ്തേ. ഗർ കിധർ ഹേ? ഗർ ഗർ ആ ആപ്ക ഗാവ് കിധർ ഹേ? അച്ഛാ ഊപ്പർ ഹേ? അച്ഛാ അച്ഛാ. അച്ഛാ മേ ടീക്ക് ഹേ. മേ കേരള സേ ആദ്മി ഹേ, ഗുംനേ ഹേ. ആപ്ക നാം ക്യാ ഹേ? നാരായൺ ജി. ബഹുത് അച്ഛാ നാം ഹേ. കിത്തന ബക്രി ഹേ? പന്ദ്ര ബക്രി ഹേ. അച്ഛാ. ഹലോ ബക്രു. നമസ്തേ. ടീക്ക് ഹേ. ആടുകളെ കാണാൻ എന്ത് രസമാണ് നോക്കിയേ. ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ആടുകളെയും പശുക്കളെയും അവിടുത്തെ ഗ്രാമവാസികളെയും കാണണമെന്ന്. ഇവിടുത്തെ ഗ്രാമം നിങ്ങൾ കണ്ടോളൂ, എത്ര ഹൈറ്റിലാണ് ഇവിടുത്തെ പർവ്വതങ്ങൾ. അതിനു മുകളിലാണ് ജനങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നത്. അമ്പോ, ചെറിയ ചെറിയ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം രണ്ടോ മൂന്നോ ഷെയർ വണ്ടികൾ മാത്രമാണ് ഗ്രാമത്തിലേക്ക് പോവുക. അത് കഴിഞ്ഞാൽ വണ്ടികളൊന്നും ഇവിടെ കിട്ടത്തില്ല. കേരള കേരള ആ ബഹുത് ദൂരെ ആ ഇതിടത്ത് ചാറ് ചാറ് പാഞ്ച് ചാറ് കിലോമീറ്ററേ. ഡൽഹി തക് ട്രെയിൻ മേ തീൻ ദിൻ ദോ ദിൻ. ടീക്ക് ഹേ. ധന്യവാദ്. സുഹൃത്തുക്കളെ, ഞാൻ വണ്ടി ഓടിച്ച് വന്നപ്പം ഇവിടുത്തെ ഒരു ആൾക്കാർ എന്നെ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഇവിടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമസ്തേ. നമസ്തേ. ബഡിയാ ഹം യഹാ ബഡിയാ ഹേ ആജ് ഹം യഹാ ചിൽകോർധാർ. അച്ഛാ അച്ഛാ. ആപ്ക നാം നാം ബോലിയെ? മേരാ നാം വീരേന്ദർ സിംഗ്. വീരേന്ദർ സിംഗ് തോം ക്യാ? വീരേന്ദർ സിംഗ് തോം ക്യാ. തോം ക്യാ ഹാ തോം ക്യാ. ഗാവ് കാ നാം ഹേ? ഗാവ്. അച്ഛാ അച്ഛാ. ആപ്ക നാം? ദേവേന്ദർ സിംഗ് ചിൽകോട്ടിയാ. ദേവേന്ദർ സിംഗ് ചിൽകോട്ട്. അച്ഛാ. ആപ്ക നാം ജി? मेरा नाम मोहन कुमार, मोहन नाम चलगोटिया. अच्छा अच्छा. इस आपका गांव का टोपी है? हाँ, ये टोपी हमारे गांव का है. आज इधर मेला है? हाँ मेला है, नंदा देवी का मेला. नंदा देवी का मेला है. इवरे अंबलम वेरनु मुगल नंदा देवी मंदिर ऊपर है. हाँ हाँ. അച്ഛാ അച്ഛാ. ഇവര് കടയാണ് കേട്ടോ. ഈ കടയിൽ ഞാൻ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു, ഇവര് ചിക്കൻ തരാ പറഞ്ഞു. ഓക്കെ, ധന്യവാദ്.
थैंक यू मेरे जाने ठीक है हाँ हाँ अच्छा अच्छा नमक काम है ठीक है डालते हैं डालते हैं എനിക്ക് ഇവർ ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട് ഇവരെ പഹാടിൽ ഇങ്ങനെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക ഓർഗാനിക്കാണ് മെയിനായിട്ടുള്ള എടുത്ത് പറഞ്ഞ കാര്യം ഓർഗാനിക്കാണ് എന്നോട് താഴ്ന്ന് വീട്ടുകാർ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പോയാൽ മതി എന്നാണ് പക്ഷേ അത് നടക്കത്തില്ല ഈ മേ കേരളത്തെ ഭാഷ മലയാളം ഭാഷ ഗാവ് ഭാഷ ഇതാണ് ഇവർ ചിക്കൻ തന്നിട്ടുണ്ട് ഇവർ ചിക്കൻ നമ്മളെ പോലെ അത്ര സ്പൈസി ആക്കത്തില്ല മട്ടൺ ഇവരെ സ്പൈസി ആക്കും പിന്നെ ഇവിടുത്തെ അരിയാണ് കേട്ടോ ചോറും കാര്യങ്ങളൊക്കെയാണ് കേരളമേ ചാവൽമേ ചോറ് പോലത്തെ പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഇവിടെ കിട്ടും ഒരു ചെറിയൊരു കടയാണ് കേട്ടോ പക്ഷെ വലിയ പൈസ ഒന്നും ഇല്ല ഞാനിനി നേപ്പാളിൽ പോയാൽ ഇതേപോലെയുള്ള വീഡിയോസാണ് നിങ്ങളിലേക്ക് വരിക ഗ്രാമം എന്താണ് അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഗ്രാമങ്ങളൊന്നുമല്ല ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും അവർ അതിൽ കാണുന്ന ഗ്രാമവാസികളൊക്കെ ഉൾപ്പെടുത്തത്തുള്ളൂ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാമറ പോലുള്ള സാധനങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് സെക്യൂർഡ് ചെയ്യണം കേട്ടോ ആൾക്കാർക്ക് ഒരു കൗതുകമാണ് അവർ പിടിച്ച് വരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ഫീൽ ഉണ്ടായി അത് വേറെ നല്ല ആദ്യമായിട്ട് കാണും ഇതെന്താണ് അങ്ങനെയാണ് അപ്പോൾ ഡാമേജ് ആവാനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രാമപ്രദേശങ്ങൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ സോളോ ട്രാവലർ ആണല്ലോ അതുകൊണ്ടാണ് പ്രശ്നം ഗ്രൂപ്പോടെ പോകണം പ്രശ്നമൊന്നുമില്ല കേട്ടോ ആൾക്കാർ നല്ലവരാണ് പ്രശ്നമൊന്നുമില്ല ഓക്കെയാണ് അപ്പം ഇതാണ് ഞാൻ ഇന്ന് ഉച്ച കഴിക്കുന്ന ഭക്ഷണം ഇനി നേരെ ടെൻ്റ് അടിക്കും മുകളിൽ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഇവിടുത്തെ അമ്മമാരുടെ കളിച്ച ഡ്രസ്സാണ് ഈ കാണുന്നത് കുറേ നേരത്തിന് ശേഷം ഞാൻ ഇവിടുത്തെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവർ പൂരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം താഴേക്കുണ്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ഇത് അമ്പലത്തിലേക്കുള്ള ഭക്ഷണമാണ് ഇന്ന് മേള നടക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെയാണ് ഇതിവിടുത്തെ അമ്മമാരെ കളിച്ച ഡ്രസ്സാട്ടോ ഈ കാണുന്നത് ഹായ് കുറേ ആൾക്കാരുണ്ടോ ഈ മനോഹരമായ പ്രകൃതി കാണാൻ വേണ്ടി എത്ര ജനങ്ങളാണ് ഇവിടെ വന്നു നോക്കിയത് ഇവിടെ ഓരോ വർഷത്തിൽ നടക്കുന്ന മേള ഇവരെല്ലാവരും സന്തോഷത്തോടെ എൻജോയ് ചെയ്യും കേട്ടോ ഹായ് അവിടെ ഒരാൾ ഷെഡൊക്കെ കെട്ടുന്നുണ്ട് അങ്ങ് ദൂരെ കാണുന്ന ഷെഡൊക്കെ ഭക്ഷണശാലകളാണ് കേട്ടോ ഇവർ പൂരി സബ്ജിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അങ്ങ് ദൂരെ നിങ്ങൾ കണ്ടോ അത് പഞ്ചച്ചുളി ഹിമാലയമാണ് ഏകദേശം 6,900 meters അവർ പഞ്ചച്ചുളി ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇവിടുത്തെ അമ്പലം കൂടി കാണിച്ചുതരാം കേട്ടോ അതായത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കൾച്ചറാണ് കേട്ടോ ഇവിടെ ഓരോ വർഷത്തിലും മേള നടക്കും നന്ദദേവി മേള എന്നാണ് കേട്ടോ ഇവർ പറയുന്നത് ഓ ഞാൻ നല്ല സത്യം പറഞ്ഞാൽ നല്ലപോലെ ക്ഷീണിച്ചു ഈ മല കയറി വന്നല്ലോ ബൈക്ക് താഴെ വെച്ചിട്ട് ഏകദേശം ഒരു 400-600 meters നടന്നത് എൻ്റെ ബാഗിൽ അല്ല എൻ്റെ ബാഗിൽ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു മേളയിൽ എന്താണ് എല്ലാവർക്കും പങ്കെടുക്കുക കേട്ടോ ജാതി മതം അങ്ങനെയൊന്നും പറഞ്ഞ ഒരു കാര്യമൊന്നും ഇവിടെയില്ല എല്ലാവരും സൗഹൃദത്തോടെ സ്നേഹത്തോടെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇവിടുത്തെ മേളയെന്ന് പറയുന്നത് നമുക്ക് എല്ലാം കാണാം ഇതാണ് കേട്ടോ ഇവരുടെ അമ്പലം എന്ന് പറയുന്നത് നമസ്തേ നമസ്തേ ഹായ് നമസ്തേ ബടിയാ ഓക്കെ നന്ദദേവി മന്ദിര് അച്ഛാ ആജ് മേള അവക്ക കൾച്ചർ ഫെസ്റ്റിവൽ അച്ഛാ ചുൾക്കോട്ട് ദാർ അച്ഛാ അച്ഛാ ഈ പൂജാരിയേ അച്ഛാ അച്ഛാ പൂജാരി അച്ഛാ ധന്യവാദ് നമുക്കിനി ഇവരെ ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണാം എന്തായാലും ഇന്ന് ലക്കെന്ന് കേട്ടോ ഒരു ക്യാമ്പിങ് വീഡിയോസൊക്കെ പ്രതീക്ഷിച്ച് വന്ന ഞാനാണ് എത്തിപ്പെട്ടത് അമ്പലത്തിൽ തന്നെ ഇവർ മട്ടം വെക്കുന്ന കൂടി ഞാൻ കാണിച്ചു തരാം അത് വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ ഇതാണ്ടോ ഇവരിവിടെ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇവർ സൂം ചെയ്തെടുക്കാനൊക്കെ കേട്ടോ പറയുന്നത് നമസ്തേ നമസ്തേ മേ കേരളസേ ഹിന്ദി ജാഥ നഹിയേ ഹൽക്ക ഹൽക്ക മാലുവേ ബട്ട് ഓക്കെ ടീക്ക് കേരള കേരള ഗയ കേരള ചിക്കനേ അച്ഛാ അച്ഛാ
ഇവിടെ കണ്ടോ, അമ്പലത്തിനകത്താണ് മട്ടൺ വെക്കുന്നത്. അതായത് ഇവിടുത്തെ ആചാരം വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മളെ കേരളത്തിൽ മന്ദിരത്തിനകത്ത് ചിക്കൻ വെക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവർ നോൺ വെജ് ഒക്കെ അമ്പലത്തിനകത്തുനിന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഇവരെ കൾച്ചർ അങ്ങനെയാണ്. ഇവരങ്ങനെയുള്ള ഒരു ആചാരം കൊണ്ടുപോകുന്ന ഒരാളാ കേട്ടോ. നല്ലതുപോലെ മട്ടൺ കഴിക്കുന്ന ഒരു ജനതയാണ് കണ്ടോ. അച്ഛാ അച്ഛാ, ഈ ഗാവുക്ക മട്ടനെ ബക്രിയെ ബക്രി പൂജ. അച്ഛാ പൂജ നടക്കുന്നുണ്ടോ കേട്ടോ അമ്പലത്തിൽ. ഇവർ മട്ടനൊക്കെ വെക്കുന്നത് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആചാരം. ഇന്ന് ഞാൻ വളരെ ലക്കാണ് കേട്ടോ, ഇവരൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമല്ലോ. നമസ്തേ നമസ്തേ, ഞാൻ പോലിയെ ആവുക്ക, ഞാൻ പോലിയെ. അച്ഛാ ബോത്ത് അച്ഛാ ഞാമേ കണ്ട്. ഇവരിവിടെ ഭക്ഷണമൊക്കെ ആക്കുന്നുണ്ട് കുറേ ആൾ. ഞാൻ ലൈവായിട്ട് ഞാൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പതറുന്നതെന്ന് ചോദിച്ചാൽ ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും എനിക്ക് ഫേസ് ചെയ്യണം. വലിയൊരു ക്യാമറയാണ് കഴിച്ചുള്ളത്. ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ മട്ടൺ ഇവിടെ നിന്ന് വെക്കുന്നത് ഏകദേശം ഒരു 10-15 കിലോളം മട്ടൺ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവരെ കൾച്ചർ ഡ്രസ് ഇട്ട ആൾക്കാരാണ് ഈ കാണുന്നത്. എന്തായാലും വളരെ സന്തോഷം എല്ലാവരും കാണാൻ കഴിഞ്ഞല്ലോ. അതായത് ഇവിടെ നിയർ ബൈ ഉള്ള വില്ലേജിൽ നിന്നൊക്കെ ഇവിടെ ആൾക്കാർ വരും. നമസ്തേ നമസ്തേ കേസോഹോ മേ ഹിന്ദി ജാദാ നഹി ഹേ ഹൽക്ക ഹൽക്ക മാലൂം ഹേ ജാദാ ഇംഗ്ലീഷ് പഠത്തേ കേരള സേ ആ കേരള സേ മേ ഗുംനേ മദ്കോട് രുക്കുനേ പണ്ഡിറ്റ് ഭയ്യ സാത്ത് നമസ്തേ. ഒരു ഈ ഒരു ഭയ്യനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആവുക്ക ഞാൻ പോലിയേ മഹേഷ് സിംഗ് ബോത്ത് അച്ഛ ആവുക്ക തൊപ്പി. ഇതൊക്കെ ഇവരെ കളിച്ച ഡ്രസ്സുകളാണ് കേട്ടോ കാണുന്ന. എല്ലാവരും തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സ്വഭാവം, മറ്റുള്ള ഒരു സഞ്ചാരിയുടെ ബിഹേവ് എങ്ങനെയാണെന്നൊക്കെ കാണാൻ സാധിക്കും. നമസ്തേ ഞാൻ പോലിയേ അവക്ക വീഡിയോ ടി വി മേ ദേഖ്തേ ആ ഞാൻ പോലിയേ ഞാം ഞാം അവക്ക ഞാം ആ സീത സീത ദേവി ഈര ദേവി അവക്ക ഞാം വിസ്മി വിസ്നി ദേവി ഹായ് നമസ്തേ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഹായ് മാഡം നമസ്തേ. ഞാൻ പോലിയേ ഉഷ ദേവി ഉഷ അച്ഛാ ഇതർ ബഹു ജാത ആത്മിക ഞാൻ ദേവിയേ ഷാദിക്ക ആഫ്റ്റർ ദേവി യാഡ് കർദിയേ അച്ഛാ ഇസ്ക പേരെ കുമാരി അച്ഛാ അച്ഛാ ടീക്ക് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ. ഇവരെനിക്ക് ഇവിടെ ഇവരെ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഇവർ കുറി വെച്ച് തരുന്ന കേട്ടോ. ഈ കേരളസ ഭാഷയാണ് മലയാളം ഭാഷ. ഓക്കെ വളരെ ഹാപ്പിയാണ്. ധന്യവാദ്. കണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം ഇങ്ങനെയാണ് കേട്ടോ. താങ്ക് യു. ഞാൻ കണ്ടോ ഫസ്റ്റ് ടൈം ആട്ടോ എൻ്റെ ലൈഫിൽ ഇവരുടെ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ അമ്പലത്തിൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ എനിക്ക് കുറി വെച്ച് തരുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹം കേട്ടോ. നിങ്ങൾ ഏത് ജാതിക്കാരനായാലും ഇവിടെ വന്നാൽ ഇവർ ഇതേപോലെ ട്രീറ്റ് ചെയ്യും. സുഹൃത്തുക്കളെ അമ്പലത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചണ്ടയൊക്കെ കൊട്ടുന്നുണ്ട്. നല്ല വെയിലടിക്കുന്നുണ്ട് കണ്ണിൽ, അതാണ് ഗ്ലാസ് വെച്ചത്. കുറച്ച് സ്റ്റൈലായിക്കോട്ടെ. നിങ്ങൾക്ക് എൻ്റെ ദൂരെ പഞ്ചച്ചോളി ഹിമാലയം കാണാൻ സാധിക്കുന്നുണ്ട് അറിയില്ല. ഈ ഉത്തരാഖണ്ഡിൽ ഫേമസ് ആയത് ഒന്ന് പ്രകൃതി ഭംഗീൻ്റെ കൂടുന്ന ഹിമാലയാസാണ്. അതിൽ പേര് കേട്ടൊരു ഹിമാലയമാണ് എൻ്റെ ബാക്കിൽ കാണുന്ന പഞ്ചച്ചുളി എന്ന് പറയുന്നത് കേട്ടോ. 6,900 മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, എത്രത്തോളം ആൾട്ടിറ്റ്യൂഡ് ഉണ്ടെന്നും കൂടി ആലോചിക്കുക. ടെൻ്റ് അടിക്കാനാണ് വന്നത്, പക്ഷേ ഇവിടെ മൊത്തം ആൾക്കാരാണ്. അതിന് വേണ്ടി ഒരു സ്ഥലം നോക്കിയത് കേട്ടോ. കുറച്ച് സമയം ടെൻ്റ് അടിച്ചിട്ട് എനിക്ക് രാവിലെ വീട്ടിൽ നിന്ന് വന്ന ഫുഡുണ്ട് കേട്ടോ. അതുകൂടി എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ട്രൈ ചെയ്ത് നോക്കാം.
ഇവര് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവര് ആടിനെ അറക്കുന്നത് പിടിക്കുന്നതൊക്കെ. അതായത് ഇവര് പൂജ സമയത്ത് മട്ടൻ നല്ലതുപോലെ കഴിക്കും. പൊതുവേ മട്ടൻ കഴിക്കുന്ന ഒരു ജനത്തിന് ആടിന്റെ തല നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ അമ്പലത്തിന്റെ തിണ്ണിലാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഓരോ നാടുകളിലും വ്യത്യസ്ത തരമായ രീതിയിലാണ്. അതായത് ഓരോ ആൾക്കാർ ഇവിടെ വന്നതും അവനവൻ്റെ രീതിയിൽ അവനവൻ കുക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ, അടുപ്പൊക്കെ കൂട്ടിയിട്ട്. അതാണ് ഇവിടുത്തെ ഒരു ഡിഫറെൻ്റ് ആയ കൾച്ചർ കൂടിയാണെന്ന് പറയാം. അമ്പലത്തിൻ്റെ പരിസരത്ത് ചെറിയൊരു ചന്ത കാണാൻ സാധിക്കും. ഇത് ഈ ഒരു മേള നടക്കുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഇവിടുത്തെ ചന്ത എന്താണ് ഓപ്പൺ ആകത്തുള്ളൂ. ഇതൊക്കെ ഒരു എന്താണ് സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് കണ്ടോ. എത്ര കുട്ടികളാണ് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. നമസ്തേ ദീദി. മാർക്കറ്റേ ചോട്ടാ മാർക്കറ്റേ. നമസ്തേ നമസ്തേ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ എത്ര സന്തോഷത്തോടു കൂടിയാണ് നോക്കിയത്. ഇന്ന് നല്ല ലക്കാണ് കേട്ടോ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ സാധിച്ചല്ലോ. ഇവരെ കൾച്ചറൽ ഡാൻസാണ് കേട്ടോ നിങ്ങളെ കാണുന്നേ. മനോഹരായ ഡാൻസ് ആണല്ലേ. അവരുടെ കയ്യിലും മദളം ചിലങ്ക എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അവർ തന്നെ പാടിയിട്ടാണ് ഇവര് നൃത്തം എന്താണ് തുടങ്ങുന്നത്. ഇതൊക്കെ കാണുന്നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും എന്താണ് പാട്ടുപാടി അവരുടെ ഗ്രാമത്തിൽ എന്തൊക്കെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഈ ഒരു മേള സമയത്ത് ഇവർ പാടുന്നുണ്ട്. അമ്പലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആടിനെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഓരോരോ ഭാഗത്തായിട്ട്. ഞാനത് കാണിച്ചു തരാത്ത എന്താ വിചാരിച്ച, കാണുമ്പോൾ എനിക്കെന്തോ ഒരു പേടി പോലെ കേട്ടോ. ഞാൻ ആദ്യമായിട്ടുണ്ടോ അമ്പലത്തിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ മട്ടനൊക്കെ കൊണ്ടുവച്ചിട്ട് കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങ് ദൂരെ കണ്ടോ, അത് ആട്ടിറച്ചിയാണ്. അതായത് ഓരോരോ മതിലിൻ്റെ മുകളിൽ അവർ കൊണ്ടുവച്ചിട്ടുണ്ട് ആടിൻ്റെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ. എനിക്കെന്തോ കൗതുകം തോന്നുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഇവിടെ കാണാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. എത്രയോ ഒരു ഗ്രാമത്തിലെ മൊത്തം ജനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മേളക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മധുക്കോട്ട് ഗ്രാമത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എത്ര ആയിരം പർവ്വതങ്ങളാണല്ലേ ചുറ്റാലും നിൽക്കുന്നത്. പരുന്തൊക്കെ എന്താണ് വട്ടമിട്ട് പറക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. കൃഷ്ണ പരുന്ത് എന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ കൃഷ്ണ പരുന്ത് പറയാറില്ലേ, അതേപോലെയാണ് ഇവർ എന്നോട് പറഞ്ഞത്. തായലോട് നിങ്ങൾക്ക് ഗൗരി നദി കൂടി കാണാൻ സാധിക്കും. അയ്യോ, പ്രകൃതിയുടെ ഒരു മായാജാലിക്ക് ഇല്ലെങ്കിൽ മജിക്കൽ വ്യൂ എന്നൊക്കെ പറയാം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ പ്രകൃതിയുടെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ തീർച്ചയായും വളരെ ഇഷ്ടമാണ്. സന്തോഷമാണെന്ന് പറയാം കേട്ടോ. നോക്കി സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ എത്ര ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. അയ്യോ, സുഹൃത്തുക്കളെ, ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുത്തെ ആൾക്കാർ മട്ടനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പൂരി കഴിച്ചു കേട്ടോ. എനിക്ക് മട്ടൻ വേണ്ട പറഞ്ഞു, കാരണം കുറേ ദൂരം യാത്ര ചെയ്യേണ്ടതാണ്, എനിക്കാവത്തില്ല. ഞാൻ മട്ടൻ കഴിക്കൽ വളരെ കുറവായിട്ട്, എൻ്റെ വയറ്റ് പിടിക്കത്തില്ല. എന്തായാലും ഒരു വ്യത്യസ്ത തരമായ ആചാരം കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന അമ്പലത്തിൻ്റെ തിണ്ണിയിൽ തന്നെ മട്ടൻ മുറിച്ച് അട്ടിക്കട്ടിക്ക് വെച്ചിട്ട്. ഇതൊക്കെ ഓരോരോ സംസ്കാരങ്ങൾ കേട്ടോ. നമ്മളെ ലോകത്ത് വിവിധ തരം സംസ്കാരങ്ങളാണെന്ന് പറയാറില്ലേ, അതേപോലെയാണെന്ന് പറയാം. എന്തായാലും ഈ ഒരു അമ്പലം ഇവിടുത്തെ ജനങ്ങളൊക്കെ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഇത് ദൂരെ നിന്നുള്ളൊരു കാഴ്ചയാണ്. അപ്പം ഞാൻ ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ഒരു കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്താം. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ ഈ ഒരു സ്വർഗഭൂമിയിൽ വന്ന് ടെൻ്റ് അടിച്ചിരിക്കുവാണ്. എത്ര സന്തോഷവനാണെന്നറിയോ, ഒരു ഭൂമിയിൽ ടെൻ്റ് കാണാൻ വേണ്ടി എത്ര രസമാണറിയോ. ഇതെനിക്ക് വീട്ടിൽ നിന്ന് അമ്മ തന്ന മാക്രോണിയും ചായയാണ് കേട്ടോ. ഇവിടുന്ന് കുടിക്കണം, ഇവിടുന്ന് കഴിക്കണം. ഇത്രയും സുന്ദരമായൊരു ഭൂമി അല്ലേ, എന്ത് പറയും നിങ്ങൾ പറ, ഇത്രയും സുന്ദരമായ ഭൂമിയല്ലേ.
എനിക്ക് സന്തോഷം തോന്നുന്നു കേട്ടോ. ഈ ഭൂമിയിൽ എത്ര സന്തോഷവനാണ് ഞാൻ. അയ്യോ പാവ അമ്മ, രാവിലെ ആക്കുന്ന മക്രോണിയാണ്, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. കണ്ടോ, ചായ കുടിക്കാം. സുഹൃത്തുക്കളെ, ഒന്നും പറയാനില്ല കേട്ടോ, വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും സന്തോഷവനാണ് ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ. ഇതൊക്കെയല്ലേ യാത്രകൾ. ഇന്ന് രാവിലെ ഒരു ബുള്ളറ്റ് കിട്ടി. ആ ബുള്ളറ്റിൽ ഇങ്ങനെ ഇവിടുത്തെ പർവ്വതങ്ങളിലൂടെ റൗണ്ട് അടിച്ച് കാണുന്ന കാഴ്ചകൾ മൊത്തം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പോകുന്ന ഗ്രാമത്തിൽ നമ്മളുടെ സംസാരം, നമ്മളുടെ രീതികൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ധാരാളം മനുഷ്യരെ കാണുന്നുണ്ട്. അവരുടെ സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ബുള്ളറ്റിലൂടെ വന്നത്. ഇല്ലെങ്കിൽ ഞാനിവിടെ വരില്ല, ഈ സ്ഥലം കാണത്തില്ല കേട്ടോ. സത്യമാണ്, ദൈവസത്യമാണ് ഞാൻ പറയുന്നത്. ഇന്നിവിടെ കിടന്നുറങ്ങുന്നുമില്ല, കാരണം കാലാവസ്ഥ മഴക്കാറാണ്. മഴ പെയ്ത ഉത്തരാഖണ്ഡിൻ്റെ ഭൂമി അറിയാതെ ഒറ്റപ്പെട്ടതുപോലെയാണ്, ഒരു മനുഷ്യരുണ്ടാവില്ല. എനിക്ക് താഴെ പോയാൽ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ പറ്റും. അപ്പം ഇവിടെ നിന്നും ഞാൻ എൻ്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്. അടുത്ത യാത്ര മേ ബി എന്താണ് ഉത്തരാഖണ്ഡിൽ നിന്ന് മാറി ഞാൻ നേപ്പാളിലേക്ക് പോകുന്ന കാഴ്ചകളായിരിക്കും കൊണ്ടുവരിക. അപ്പം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം. 2 വർഷമാവുന്നു കേട്ടോ എൻ്റെ കാൽനട സഞ്ചാരം. അതിനിടയിൽ ഗ്രാമത്തിലൂടെ പോകുന്ന വണ്ടികൾക്ക് ലിഫ്റ്റ് അടിച്ചും കയറിയിട്ടൊക്കെയാണ് എൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനൊരു കോടീശ്വരനൊന്നുമല്ല കേട്ടോ. എൻ്റെ സ്വപ്നങ്ങളും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും ഈ ലോകത്തിലെ ചുരുക്കം, വളരെ ചുരുക്കം ആൾക്കാർ ചെയ്യുന്നൊരു കാര്യങ്ങൾ മാത്രമാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നു, നല്ല നല്ല ഗ്രാമവാസികളെ കാണുന്നു. എന്തായാലും എല്ലാവരോടും എനിക്ക് സന്തോഷം മാത്രം. തൽക്കാലം ഞാനീ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.